കൊല്ലം ശാസ്താംകോട്ട ധർമ്മശാസ്ത ക്ഷേത്രം വാനരന്മാർക്ക് ഇത്തവണയും വിഭവ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കി. ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നടന്നുവരുന്നതാണ് ഓണനാളുകളിലെ വാനരസദ്യ. കാണാം വാനരസദ്യയുടെ വിശേഷങ്ങൾ. തൂശനിലേട്ട് അച്ചാറുകളും പച്ചടിയും കിച്ചടിയും അവിയലും തോരനും മുതൽ പഴവും പായസവും വരെയുള്ള വിഭവങ്ങൾ വിളമ്പി സദ്യ ഒരുക്കുന്നത് നോക്കി വാനരസംഘം പല സ്ഥലങ്ങളിലായി ഇരുപ്പുറപ്പിച്ചിരുന്നു. ചോറും കറികളും ഉൾപ്പെടെ വിഭവങ്ങൾ വിളമ്പിയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഓരോരുത്തരായി എത്തി സദ്യ കഴിച്ചത്. രാമരാവണ യുദ്ധത്തിനായി ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ വാനരസേന ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ തങ്ങിയെന്നാണ് ഐതിഹ്യം. ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് വാനരൻ ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർക്ക് ഭക്ഷണം ലഭ്യത ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സങ്കടകരമായ ഒരവസ്ഥയാണ്. വാനരന്മാർ സദ്യ കഴിക്കുന്നത് കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. മീഡിയ വൺ കൊല്ലം. എറണാകുളം കോതമംഗലത്ത് സ്കൂളിൽ നിന്ന് ഓണസദ്യ കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. നെല്ലിക്കുഴി ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ നിന്ന് സദ്യ കഴിച്ച 50 കുട്ടികൾ പ്രദേശത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കയില്ല. സ്കൂളിൽ വെള്ളിയാഴ്ച നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ സദ്യ കഴിച്ചത്. വെള്ളിയാഴ്ച രാത്രി മുതൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി. സമാന രീതിയിലുള്ള രോഗലക്ഷണങ്ങളുമായി കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തി. ഇതോടെയാണ് ഭക്ഷ്യവിഷബാധയാണെന്ന നിഗമനത്തിലേക്ക് രക്ഷിതാക്കൾ എത്തിയത്. ശനിയാഴ്ച രാത്രി മുതൽ ഭയങ്കര ഹെവി പനി, ഹെവി പനി എന്ന് പറഞ്ഞ 103 ഡിഗ്രി പനിയില് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കഴിഞ്ഞിട്ട് ഒരു 5-6 തവണ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു, ഡ്രിപ്പ് ഇട്ടു, എന്നിട്ടും ആൾക്കൊരു എനർജറ്റിക് ഒന്നുമില്ല. 22 കുട്ടികൾ ഇപ്പോഴും വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. റാഫി കരീം, മീഡിയ വൺ, കൊച്ചി. സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ സജീവ പ്രവർത്തനം നടത്തുന്ന റിലയൻ ഫൗണ്ടേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രമുഖ വ്യക്തികളെയും ഊരുമൂപ്പന്മാരെയും അനുമോദിച്ചു. തിരുവനന്തപുരം ISROയിലെ ചാന്ദ്രയാൻ ദൗത്യസംഘത്തിൽ പ്രവർത്തിക്കുകയും വിവിധ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത എബ്രഹാം PM, ഡോക്ടർ ഹെലൻ ബേസിൽ എന്നിവരെ റിലയൻസ് ഫൗണ്ടേഷൻ അനുമോദിച്ചു. ഇതോടൊപ്പം ആദിവാസി മേഖലയിലെ 8 ഊരുമൂപ്പന്മാരെ അനുമോദിക്കുകയും ഇവർക്കുള്ള ഓണക്കോടിയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആദിവാസി മേഖലയിലുൾപ്പെടെ നിർധന പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തുടങ്ങി നിരവധി സേവനങ്ങളാണ് റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നൽകുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാപരിപാടികളും അരങ്ങേറി. കോതമംഗലം ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ ഉദ്ഘാടനം ചെയ്തു. റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ സണ്ണി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ജെയിംസ് ജോസഫ്, മാനേജിംഗ് ഡയറക്ടർ ജോസ്കുട്ടി സേവ്യർ, CEO ജയ്മോനൈപ്പ്, ഡയറക്ടർമാർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.